നമസ്കാരം. സെവൻ ആർട്സ് ബൈ പ്രജിത്ത് യു പി എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വരയ്ക്കാൻ പോകുന്നത് ഫെറാറി കാറിന് അത്ര ആഡംബരം പോരെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം. ഒരു ട്രാക്ടർ നിർമ്മാതാവ്, അദ്ദേഹത്തിൻ്റെ ജീവിതകഥയാണ് ഇന്ന് കാണുന്ന നമ്മൾക്ക് നമ്മളെല്ലാം ഇന്ന് കാണുന്ന നമ്മളെല്ലാം ഇന്ന് ഇഷ്ടപ്പെടുന്ന ലംബോർഗിനി കാർ. ഇപ്പോൾ നമ്മളിന്ന് വരയ്ക്കാൻ പോകുന്നത് ലംബോർഗിനി കാറാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണും അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോ കൂടുതൽ ദീർഘിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലായിരുന്നു നമ്മുടെ ഫെറൂസിയോ ലംബോർഗിനിയുടെ ജനനം. രണ്ടാം ലോക മഹായുദ്ധകാലത്താണ് അദ്ദേഹം പട്ടാളത്തിൽ ചേരുകയും അതുപോലെ തന്നെ പട്ടാളത്തിൽ റേഡ്സ് ദ്വീപിൽ സേവനമനുഷ്ഠിക്കുകയൊക്കെ ചെയ്തത്. അവിടെ അദ്ദേഹം കാറുകൾക്കും ട്രാക്ടറുകൾക്കുമൊക്കെ ആയിട്ട് ഒരു അഴിച്ചു പണിശാല തുടങ്ങി. അത് വൻ വിജയമായി തീരുകയും ചെയ്തു. അതുപോലെ തന്നെ പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു വന്ന ലംബോർഗിനി അവിടെ ട്രാക്ടറിൻ്റെ എഞ്ചിനുകളൊക്കെ രൂപകൽപ്പന ചെയ്ത് നിർമ്മിക്കാനൊക്കെ ആരംഭിച്ചു. അത് വൻ വിജയമായിരുന്നു. അങ്ങനെ 1963 അദ്ദേഹം ഒരു എഞ്ചിനീയറുടെ സഹായത്തോടെ ലംബോർഗിനി 350 GDV എന്ന കാറ് നിർമ്മിച്ച് ആ വർഷം ടൂറിൻ ഓട്ടോ ഷോയിൽ അത് അവതരിപ്പിച്ചു. അങ്ങനെ അതേ വർഷത്തിൽ തന്നെ ആ കാർ വ്യവസായ കോടിസ്ഥാനത്തിൽ ലംബോർഗിനി 350 GD എന്ന പേരിൽ നിർമ്മാണമൊക്കെ ആരംഭിച്ച് 350 കുതിരശക്തി V12 എഞ്ചിനായിരുന്നു അതിൻ്റെ സവിശേഷതയൊക്കെ. ലോകപ്രശസ്ത ഇറ്റാലിയൻ ആഡംബര സ്പോർട്സ് കാർ നിർമ്മാതാക്കൾ ആണ് ഓട്ടോമൊബൈൽ ലംബോർഗിനി അഥവാ ലംബോർഗിനി. ഇറ്റാലിയൻ സ്വദേശിയാണ് നമ്മുടെ ഫെറൂസിയോ ലംബോർഗിനി. ഓട്ടോമൊബൈലി ലംബോർഗിനിയുടെ സ്ഥാപകൻ നിലവിൽ 1998 മുതൽ വാക്സൻ വാഗൺ ഉടമസ്ഥതയിലുള്ള ലംബോർഗിനിയുടെ ആസ്ഥാനമാണ് ഇറ്റലിയിലെ ബൊളോണ. ട്രാക്ടർ നിർമ്മാണത്തിൽ നിന്ന് ആരംഭിച്ച് വാഹനങ്ങൾക്കായുള്ള ഫീറ്റർ, എയർ കണ്ടീഷണർ സിസ്റ്റം എന്നിവ രൂപകൽപ്പന ചെയ്ത് ലംബോർഗിനി 1963 ആണ് ആഡംബര സ്പോർട്സ് കാർ നിർമ്മാണം ആരംഭിക്കുന്നത്. സ്ഥാപകൻ ലംബോർഗിനി 1993 നമ്മെ വിട്ടുപിരിഞ്ഞു. ഇന്ന് ലോകത്തെ ഒന്നാക്കിട സ്പോർട്സ് കാർ നിർമ്മാതാക്കളിൽ ഒന്നായ ലംബോർഗിനി, അതിനെ അതിവേഗ കാറുകളിലൂടെ അദ്ദേഹത്തെ നമ്മൾ ഇന്നും ഓർക്കുന്നു.